ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. കഴിഞ്ഞ വർഷം നടത്തിയ കാട്ടാന സെൻസസിൽ പങ്കെടുത്ത വനം വകുപ്പ് ജീവനക്കാരിൽ ഭൂരിഭാഗം പേർക്കും അലൈൻമെന്റ് തുക കിട്ടിയില്ലെന്ന് പരാതി. സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി 3 ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞ ജീവനക്കാർക്കാണ് പണം കിട്ടാത്തത്. കോരിച്ചൊരിയുന്ന മഴ, നിറഞ്ഞൊഴുകുന്ന പുഴകൾ, ഏത് നിമിഷവും ഉരുൾപൊട്ടിയെത്താവുന്ന മലവെള്ളപ്പാച്ചിൽ, ഈ പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്നാണ് വനം വകുപ്പ് ജീവനക്കാർ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്ന കാട്ടാന സെൻസസ് പൂർത്തിയാക്കിയത്. ജീവൻ പണയവെച്ച് ജോലി ചെയ്യുമ്പോഴും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വൈകുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായാണ് ജീവനക്കാർ പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ് 17 മുതൽ 19 വരെയായിരുന്നു കാട്ടാന സെൻസസ് നടന്നത്. അന്ന് സെൻസസിൽ പങ്കെടുത്ത ജീവനക്കാർക്കുള്ള അലവൻസ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പരാതി. കഴിഞ്ഞ 2023 വർഷത്തിൽ നടന്ന കാട്ടാന സെൻസസ് ബ്ലോക്കുകളായി തിരിച്ച് സ്റ്റാഫ് അതിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും അന്ന് നടന്ന പൈസ പോലും നമ്മുടെ സ്റ്റാഫുകൾക്ക് കിട്ടാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ദക്ഷിണേന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സെൻസസ്, 3 ദിവസമായി നടക്കുന്ന ഈ സെൻസസിനും നമ്മുടെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും പണമെടുത്തുകൊണ്ട് ഒരു ടാർപ്പായാവട്ടെ, കയറാവട്ടെ, ടെൻഡടിക്കാനുള്ള സംവിധാനങ്ങളാവട്ടെ, ഒന്നിനും തന്നെ ഡിപ്പാർട്ട്മെന്റ് കാശ് തരാത്ത ഒരു സംവിധാനമുള്ളത്. നമ്മുടെ ചില റേഞ്ച് ഓഫീസർമാരും DFOമാരും അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് തൽക്കാലം നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ സഹായിക്കുന്ന ഒരവസ്ഥയല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും നടക്കാത്തൊരവസ്ഥയാണത്. നമ്മുടെ സ്റ്റാഫിനോട് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്ന അവസരത്തിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യും. പക്ഷേ ഇതിന് പ്രാഥമികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു ബ്ലോക്കിൽ 3 ഉദ്യോഗസ്ഥരും 2 വാച്ചർമാരുമാണ് സെൻസസ് സംഘത്തിൽ ഉണ്ടാവുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും അടങ്ങുന്നതാണ് സംഘം. ഇവർക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികൾ, ടെന്റടിക്കാനുള്ള സാധനങ്ങൾ, ഷീറ്റുകൾ, മരുന്ന് എല്ലാം സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവഴിച്ച് മേടിക്കണം. പിന്നീട് വനംവകുപ്പ് ഈ തുക കൈമാറുകയാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ തുക പോലും കയ്യിലെത്തിയില്ലെന്ന പരാതിയാണ് ജീവനക്കാർക്ക്. എന്നാൽ ജീവനക്കാർ സെൻസസിൽ പങ്കെടുത്തത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയ ഡിവിഷനുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. BCA, PSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.